എന്നാലും ഇങ്ങനെ ടെൻഷൻ എങ്ങനെ അതിജീവിക്കാമെന്ന് ചിന്തിച്ചു വരുമ്പോഴത്തേക്കും ഇപ്പോൾ നമ്മൾ കാണുന്നുണ്ടല്ലോ ഒത്തിരി അധികം ജിമ്മുകൾ. അതെ, ജിമ്മുകൾ മാത്രമല്ല സ്പാകൾ കാണാറുണ്ടോ? ഉണ്ട്, സ്പാകളുടെ എണ്ണം എന്ത് കൂടി വരുന്നു. അത് മാത്രമല്ല, ഇത്തരം ജിമ്മും സ്പായും ഒക്കെ ഭയങ്കരമായിട്ടുള്ള കോസ്റ്റ്ലി ആണെന്ന് ചിന്തിക്കുന്നവർക്ക് യോഗ, മെഡിറ്റേഷൻ തുടങ്ങിയ സാധാരണക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന രീതികളും അവൈലബിൾ ആണ്. അതെ, അത് ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ടെൻഷൻ കുറയ്ക്കാൻ. ട്രാവലിംഗ് തന്നെ നമുക്ക് ഇപ്പം ഒരു എറണാകുളത്തിന് ചുറ്റും അല്ലെങ്കിൽ ട്രിവാൻഡ്രത്തിന് ചുറ്റും പണ്ടുണ്ടായിരുന്ന സ്ഥലത്തിനെക്കാട്ടിലും എന്തോ എന്ത് മാത്രം സ്ഥലങ്ങൾ ഇപ്പോൾ കൂടി. അതായത് ആൾക്കാർ കൂടുതൽ അങ്ങോട്ടേക്ക് പോയി എക്സ്പ്ലോർ ചെയ്ത് നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ഇന്ത്യയിൽ തന്നെ പോകാനുള്ള സ്ഥലങ്ങൾ ഇത്രയും ഇത്രയും ഉണ്ട് എന്ന് ഓരോ ദിവസവും നമുക്ക് ഇൻപുട്സ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ഒരു റിലാക്സേഷൻ ടെക്നിക്കുമായിട്ട് കൂടെ കണക്കാക്കാം. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഒരു തൽക്കാലത്തേക്ക് ഈ ജോലി തിരക്കുകളിൽ നിന്നെല്ലാം ഒന്ന് മാറി നിൽക്കാൻ സാധിക്കുമെങ്കിൽ, ഇത്തരം സ്ഥലങ്ങൾ അതിന് സഹായകരമാകുമെങ്കിൽ ടെൻഷൻ കുറയ്ക്കാൻ ഒരു പരിധിവരെ ഇതൊക്കെ സഹായകരമാകും. മാത്രവുമല്ല ലോകത്തിന് തന്നെ നമ്മുടെ ഭാരതം സമ്മാനിച്ച ഒരു ഗുണകരമായ കാര്യമാണ് യോഗ, മെഡിറ്റേഷൻ എന്നിങ്ങനെ ടെൻഷൻ മാറാൻ ബ്രീതിങ്. വെറുതെ ഇരുന്ന് ബ്രീത് ചെയ്താൽ പോലും നമ്മുടെ ആൻസൈറ്റി കുറെ മാറും. നമുക്ക് ആ ഒരു കാര്യത്തിൽ മാത്രം ഇൻഹലേഷൻ ആൻഡ് എക്സലേഷനിൽ മാത്രം ഫോക്കസ് ചെയ്താൽ തന്നെ അതൊരു തരത്തിലുള്ള ഒരു മെഡിറ്റേഷൻ ആണ്. അതെ അതെ, ഇത്തരം കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഇതിന് ജ്യോതിഷവുമായിട്ടുള്ള ചില ബന്ധങ്ങളും കൂടെ ഉണ്ട് അല്ലെ? യോഗ എന്നൊക്കെ പറയുമ്പോൾ അതൊരു ജ്യോതിഷത്തിലെ കുറെ ടെൻഷൻ ഒന്നെങ്കിൽ കുറയും അല്ലെങ്കിൽ കൂടും. നിങ്ങൾ ജ്യോതിഷത്തെ കുറിച്ച് അറിയാൻ, ജ്യോതിഷത്തെ കുറിച്ച് കൂടുതൽ അറിയാം അടുത്ത സെഗ്മെന്റിലേക്ക് പോകാം. പ്രണവം. നമസ്കാരം. ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ജ്യോതിഷ സംബന്ധമായ വിഷയങ്ങൾ നമ്മോട് വിശദീകരിക്കാൻ എത്തിയിട്ടുള്ളത് പ്രശസ്ത ജ്യോതിഷാചാര്യനായ ശ്രീ കെ വി സുഭാഷ് തന്ത്രികളാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം സർ. സർ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഗുരു എന്നുള്ള ഒരു സങ്കല്പത്തെ കുറിച്ചാണ്. ഈ സങ്കല്പത്തെ കുറിച്ച് സാർ ഒന്ന് വിശദീകരിക്കാമോ? ഗുരു എന്ന് പറയുമ്പോൾ ഗു എന്ന ഇരുട്ടിനെ രാ എന്ന വെളിച്ചം കൊണ്ട്, അതായത് അറിവ് പകരുക, അതാണ് ഗുരുവിൻ്റെ മറ്റു വാക്കിലുള്ള അർത്ഥം. സമൂഹത്തിലേക്ക്, അതായത് നമ്മളെ പഠിപ്പിക്കുന്ന ആചാര്യൻ തന്നെ നമുക്ക് ഗുരുവാണ്. അപ്പോൾ ഇരുട്ടിൽ വെളിച്ചമായി വരുന്നത് എന്താണോ അതാണ് ശരിക്കും ഗുരു എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൽ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഗുരുവിൻ്റെ മൂലമന്ത്രമാണ് ഗുരുർ ബ്രഹ്മ, ഗുരുർ വിഷ്ണു, ഗുരുർ ദേവോ മഹേശ്വര, ഗുരുർ സാക്ഷാൽ പരബ്രഹ്മ, തസ്മൈ ശ്രീ ഗുരവേ നമഃ. അപ്പോൾ ഗുരുവിൻ്റെ മൂലമന്ത്രം ചൊല്ലി ഈ മന്ത്രങ്ങളെല്ലാം ഉപയോഗിക്കുമ്പോൾ ഏത് ഗുരുവിനെയാണ് വാഴ്ത്തുന്നത് എന്ന് ചോദിച്ചാൽ പലർക്കും അറിഞ്ഞുകൂടാ ഏത് ഗുരുവിനാണോ വാഴ്ത്തിയത്. അതായത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഇത് ഗുരുവിൻ്റെ മൂലമന്ത്രമാണ്. ഗുരു എന്ന് പറയുന്നത് ലോകഗുരുവായ ഗുരു ദക്ഷിണാമൂർത്തിയാണ് ശരിക്കും നമുക്ക് ഗുരുവായിട്ട് വരുന്നത്. ഇതാണ് ഗുരു സങ്കല്പം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ചില ക്ഷേത്രങ്ങളിൽ ചെല്ലുമ്പോൾ ദക്ഷിണാമൂർത്തിയുടെ പ്രതിമ ഒക്കെ വെച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ പടം വെച്ചിട്ടുണ്ടാവും, അതിൽ അദ്ദേഹം ഗുരുമുദ്ര കാണിച്ചിട്ടാണ് ഇരിക്കുന്നത്. ആ ഒരു മുദ്ര കാണിക്കാം, കയ്യിലേക്ക് നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ ആ മന്ത്രമാണ് ഏതൊരു ഗുരുവിനെയും, ഇപ്പം എനിക്ക് എൻ്റെ ഗുരുവിനെയും നിങ്ങൾക്ക് നിങ്ങളുടെ ഗുരുവിനെയും ഏതൊരു ഗുരുവിനെയും വിളിക്കുന്നതിനുള്ള മൂലമന്ത്രം തന്നെയാണ് ഈ പറഞ്ഞ ഗുരുർ ബ്രഹ്മ, ഗുരുർ വിഷ്ണു, ഗുരുർ ദേവോ മഹേശ്വര, ഗുരുർ സാക്ഷാൽ പരബ്രഹ്മ, തസ്മൈ ശ്രീ ഗുരവേ നമഃ എന്നുള്ളത് ഗുരു ദക്ഷിണാമൂർത്തിയുടെ മൂലമന്ത്രമാണ്. അപ്പോൾ ചിലരൊക്കെ തെറ്റായി ധരിച്ചു വെച്ചിട്ടുണ്ട്, ഇതൊക്കെ അവർ മനസ്സിലാക്കുക, അതിനു വേണ്ടിയിട്ടാണ് നമ്മളിത് പറയുന്നത്. പിന്നെ ഗുരുവന്ദനം എന്ന് പറയുന്നത് ഗുരുവിൻ്റെ മൂലമന്ത്രം ഉപയോഗിച്ചല്ല ഗുരുവന്ദനം ചെയ്യുന്നത്. ഗുരുവന്ദനം എന്ന് പറയുന്നത് നമസ്കരിച്ചൻ ഗുരുപാദം എപ്പോഴും മനക്കുരും നിങ്കൽ ഉറപ്പു തോന്നിയിടുവാൻ ഗുണപ്രഭാവങ്ങൾ വരുത്തുവാനതി നനുജ്ഞ നൽകിയിടുകിൽ സാർവദേശിക. അതാണ് ഗുരുവിൻ്റെ ഗുരുവന്ദനം. ഇത് ഗുരുവന്ദനമാണ്. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ഗുരുനാഥനെയൊക്കെ വന്ദനം ചെയ്യേണ്ട ഒരു മന്ത്രമാണ് ഇപ്പോൾ പറഞ്ഞത്. നമസ്കരിച്ചൻ ഗുരുപാദം എപ്പോഴും മനക്കുരും നിങ്കൽ ഉറപ്പു തോന്നിയിടുവാൻ ഗുണപ്രഭാവങ്ങൾ വരുത്തുവാനതി നനുജ്ഞ നൽകിയിടുകിൽ സർവദേശിക. സർവദേശിക എന്ന് വെച്ചാൽ നമ്മൾ ഏതൊരു കാര്യത്തിനാണോ തുനിഞ്ഞിറങ്ങുന്നത് അതിൻ്റെ പൂർണ്ണത എത്തിക്കാൻ വേണ്ടിയിട്ട് എന്നെ പഠിപ്പിച്ചിരിക്കുന്ന ഗുരുനാഥൻ എനിക്ക് തുണയായി വരണം. അത് പഠിക്കുന്ന കുട്ടികൾക്കും ഈ മന്ത്രം ഗുരുവിനെ സ്മരിച്ചിട്ട് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ പഠിക്കുന്ന കുട്ടികൾ ചെയ്യേണ്ട കാര്യം, അതേപോലെ ബുക്കുകൾ വായിക്കാൻ താല്പര്യമുള്ള അല്ലെങ്കിൽ പഠിപ്പിക്കാൻ പോകുന്ന അധ്യാപകർ, ആർക്ക് വേണമെങ്കിലും ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുന്ന ആർക്ക് വേണമെങ്കിലും ബുക്കുകളെല്ലാം വായിക്കാൻ പോകുമ്പോൾ അതിനും മന്ത്രമുണ്ട്. ഈ ബുക്ക് തുറക്കുന്നതിന് മുമ്പ് നമ്മൾ ഓം നമോ ഭഗവദേവോം ഗന്ധാൻ ശ്രീയാം വിദ്യാഭോഗ സരസ്വതി വിദ്യ ഗുരുണാം ഗുരു, അങ്ങനെ ജപിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ബുക്ക് തുറക്കാം. അപ്പോൾ എന്താ ഗുണമെന്ന് വെച്ചാൽ നമുക്ക് പഠനത്തിനുള്ള ടെൻഡൻസി അല്ലെങ്കിൽ വായിക്കാനുള്ള ടെൻഡൻസി കൂടുതൽ കിട്ടും. ഇതേപോലെ തന്നെ ഈ ബുക്ക് ആ മന്ത്രം ജപിച്ചാണ് നമ്മൾ ബുക്ക് തുറക്കുന്നതെങ്കിൽ ബുക്ക് അടയ്ക്കുമ്പോഴും മന്ത്രമുണ്ട്. ആ സമയത്ത് ഓം നമോ ഭഗവദേവോം
സാനന്ദരൂപം സകലപ്രബോധം ആനന്ദരാമം അമൃതപാരിജാതം മനുഷ്യപത്മേഷു ജഗത്സ്വരൂപം നമാമി തുഞ്ചത്തെഴും നാരിപാദം നമോ നമം. അപ്പോൾ ഇങ്ങനെയുള്ള മന്ത്രം ഉപയോഗിച്ചാണ് ബുക്ക് തുറക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ബുക്ക് അടയ്ക്കുമ്പോഴും ഈ മന്ത്രം ഉപയോഗിക്കണം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പഠനത്തിലുള്ള ഇപ്പോൾ പഠിക്കുന്ന കുട്ടികൾക്കെല്ലാം നമ്മൾ ഈ പറഞ്ഞ മന്ത്രം, ഇതൊക്കെ ഞാൻ എൻ്റെ അടുത്ത് ഒരു ആചാര്യൻ ബുക്ക് എഴുതണമെന്ന് പറഞ്ഞ് വന്ന സമയത്ത് ആൾക്ക് ഉപദേശിച്ച് കൊടുത്താണ്. കാരണം നമ്മൾ ബുക്ക് എഴുതാൻ നോക്കിയിട്ട് കുറച്ചങ്ങ് എഴുതി കഴിയുമ്പോൾ ബുക്ക് സ്റ്റക്കായി പോയി, പിന്നെ എഴുതാൻ പറ്റുന്നില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഗ്രന്ഥങ്ങളിലില്ലാത്തതായതുകൊണ്ട് ഇത് ജനങ്ങളിലേക്ക് പാസ് ചെയ്യാനുള്ള ഒരു മാർഗ്ഗമാവും. അതുകൊണ്ടായിരിക്കും ഭഗവാൻ തടഞ്ഞത് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇദ്ദേഹം എൻ്റെ അടുത്ത് ഇങ്ങനെ ബുക്ക് എഴുതുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒന്ന് ഉപദേശിച്ച് തരുമെന്ന് ചോദിച്ച് വന്നു കഴിഞ്ഞപ്പോൾ ആൾക്ക് ബുക്കുകൾ എഴുതിക്കൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പോൾ ഞാൻ ആൾക്കിങ്ങനെ ഉപദേശിച്ച് കൊടുത്ത് നിങ്ങൾ ഈ രണ്ട് മന്ത്രങ്ങളൊന്നും ഇതിനകത്ത് ചേർക്കണം. കാരണം ഈ ബുക്ക് തുറക്കുമ്പോഴും അടയ്ക്കുമ്പോഴുള്ള മന്ത്രങ്ങൾ ഇതൊന്നും ജ്യോതിഷ ഗ്രന്ഥങ്ങളിലോ ജ്യോതിഷ ബുക്കുകളിൽ നിന്ന് ഇത് വരുന്നില്ല. അപ്പോൾ ഇതൊക്കെ നമ്മളുടെ ഗുരുനാഥൻ തന്നെ ഞങ്ങൾക്ക് ഉപദേശിച്ചതാണ്. അപ്പോൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ അടുത്ത് അങ്ങനെ പഠിക്കാൻ കുട്ടികൾ വളരെ വിമുഖത കാണിച്ചു വരുമ്പോൾ അവർക്ക് ഈ മന്ത്രമൊക്കെ ഉപദേശിച്ച് കൊടുക്കുക. അങ്ങനെ ഉപദേശിച്ച് കൊടുത്തു കഴിയുമ്പോൾ തീർച്ചയായിട്ടും കുട്ടികൾക്ക് പഠനത്തിൻ്റെ മികവ് അതിലേക്ക് വരും എന്നുള്ള പറഞ്ഞതുകൊണ്ട് തന്നെയാണ് നമ്മളത് കൊടുക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ വേറൊരു കാര്യമുള്ളത്, ഇന്നിപ്പോൾ ലോകം മുഴുവൻ വാഴ്ത്തപ്പെട്ടുകൊണ്ടിരിക്കുന്ന ദൈവദശകം, ഈ ദൈവദശകം തന്നെ പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് നമ്മുടെ ലോകഗുരുവായ ശ്രീനാരായണ ഗുരു അദ്ദേഹത്തെ വാഴ്ത്താൻ വേണ്ടിയിട്ടാണ് എഴുതിയിരിക്കുന്നതെന്നാണ് പലരും ധരിച്ചു വെച്ചായിരിക്കുന്നത്. ശരിക്കും ഗുരു മഹാദേവനെ, ദേവദേവനായ മഹാദേവനെ വാഴ്ത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ മന്ത്രം, ഈ ശ്ലോകം ശരിക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് തന്നെ മുൻ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ നമ്മുടെ മുൻ മുഖ്യമന്ത്രിയൊക്കെ ചില ചടങ്ങുകളിലൊക്കെ പങ്കെടുത്തപ്പോൾ പറഞ്ഞു ഈ കീർത്തനം, ഈ ദൈവദശകം ആർക്കു വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്, എല്ലാവർക്കും കോമൺ ആയിട്ട് തന്നെ ഉപയോഗിക്കാവുന്നതും പറഞ്ഞൊക്കെ പ്രസ്ഥാനത്തിൽ നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ നമുക്ക് തോന്നിയത് മറ്റുള്ള മതസ്ഥരൊന്നും ഒരിക്കലും ഇത് ഉപയോഗിക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ തുടങ്ങുന്നതെല്ലാം തുടക്കം നല്ലത് തന്നെയാണ്. ദൈവമേ കാത്തുകൊള്ളുകങ്ങ് കൈതൊടാതിങ്ങും ഞങ്ങളെന്നൊക്കെ പറഞ്ഞു, ദൈവം കൈവിടാതിങ്ങും ഞങ്ങളെന്ന് പറഞ്ഞ് തുടങ്ങുന്നു. അപ്പോൾ അത് ദൈവമേ എന്ന് പറഞ്ഞ് മാത്രമേ വരണുള്ളൂ. പക്ഷേ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ജയിക്കുക മഹാദേവ ദീനാധേയ പരായണ, ആരെയാണോ അദ്ദേഹം ഉദ്ദേശിച്ചത് അത് കൃത്യമായിട്ട് അതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ പലരും ഇപ്പം മരണ ചടങ്ങുകളിലും അല്ലെങ്കിൽ പ്രാർത്ഥനാ സമയത്തൊക്കെ ഈ ദൈവദേശകം പാടിയിട്ട് തന്നെയാണ് തുടക്കം കൊടുക്കുകയൊക്കെ. അപ്പോൾ നമ്മളുടെ അടുത്ത് ആരെങ്കിലുമൊക്കെ പ്രശ്നം നോക്കാൻ വരുമ്പോൾ നമ്മളിങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞു ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാന്ന് പറയും. അതായത് ആ സംഘടനയുടെ തലപ്പത്തിരിക്കുന്നവർ വരുമ്പോൾ ഇതിനെ കുറിച്ച് അറിയുമെന്നൊക്കെ പറഞ്ഞുകൂടാം. അപ്പോൾ ആ ഒരു അറിവ് ജനങ്ങളിലേക്ക് പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് നമ്മളിത് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം ഇപ്പം നമ്മളുടെ അടുത്ത് അതൊരു പൂജയ്ക്കൊക്കെ വരുമ്പോൾ മന്ത്രങ്ങൾ ജപിക്കുന്ന കൂട്ടത്തിലെ ഞാൻ ഈ ഗുരുർ ബ്രഹ്മം ഗുരുർ വിഷ്ണുവൊക്കെ ജപിക്കും. അപ്പോൾ ചിലർ ലാസ്റ്റ് ചോദിക്കും ഇപ്പോൾ സാറ് ഏത് ഗുരുവിനെയാണ് വാഴ്ത്തിയത്, മന്ത്രം ജപിക്കുന്ന കേട്ടല്ലോ എന്ന് പറയും. അപ്പോൾ നമ്മൾ പറയും ശരിക്കും ഗുരുവിനെയാണ് വാഴ്ത്തിയത്, അതായത് ഗുരു ദക്ഷിണാമൂർത്തിയാണ് വാഴ്ത്തിയത്, എന്നെ പഠിപ്പിച്ച ഗുരുനാഥനെയാണ് വാഴ്ത്തത്. അത് രണ്ടും അതിൽ തന്നെ പെട്ടിട്ടുണ്ട്. കാരണം ഗുരുവിൻ്റെ അനുഗ്രഹം ഇല്ലാണ്ട് ഒരു കാര്യവും മുന്നോട്ട് പോവില്ല. അത് കിട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണ് ചെയ്തതെന്ന് പറയും. ഓ അപ്പോഴാണ് അവർ പറയുന്നത് ഞങ്ങൾ ധരിച്ചു വെച്ചിരുന്നത് ഇങ്ങനെയൊന്നും അല്ല, ഞങ്ങളിത് എപ്പോഴും ഇങ്ങനെ പാടാറുമുണ്ട് കേൾക്കാറുണ്ട്, പക്ഷേ എന്താണ് സംഭവം എന്നും നമുക്കറിയില്ലായിരുന്നു പറയും. അപ്പോൾ അങ്ങനെയുള്ള കുറേ തെറ്റായ ധാരണകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അപ്പോൾ ഇതെല്ലാം മാറ്റിയിട്ട് തന്നെ വേണം നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ. പിന്നെ ഇതേപോലെ വേറെ കാര്യമുള്ളത്, ചിലർ പറയുന്നുണ്ട് ചില മതങ്ങളിൽ മനുഷ്യരാശിയെ മൊത്തം രക്ഷിക്കാൻ വേണ്ടിയിട്ട് ചില അവതാരങ്ങൾ എടുത്തു, അപ്പോൾ ജീവൻ തന്നെ ത്യജിച്ചിട്ടൊക്കെയാണ് ആ അവതാരങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത്ര മഹത്തരമായ നമ്മുടെ ഹൈന്ദവത്തിൽ ഇത്രയും മന്ത്രങ്ങളും തന്ത്രങ്ങളും ദൈവങ്ങളും ഒത്തിരി ഉള്ള ഈ സമൂഹത്തിൽ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലെന്ന് ചോദിക്കുമ്പോൾ അതിനൊന്നും ഒരു മറുപടിയില്ല. അപ്പോൾ അതിന് മറുപടിയുണ്ട്. എന്താണെന്ന് വെച്ചാൽ വലിയ മാമലാമകളെ വാമഭാഗമാവച്ചതും വഴിയോടു പകുത്തുപാതി ദേഹവും കൊടുത്തതും വഴിയോടങ്ങു ഗംഗചന്ദ്ര മൗലികയിൽ ധരിച്ചതും നമശിവായ പാർവതീശ പാപനാശനാഹരേ. അതായത് ശിവൻ അർദ്ധനാരീശ്വര രൂപം ധരിക്കുന്നത് ഈ ജനങ്ങളുടെ മുഴുവൻ പാപം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ സമൂഹത്തിൽ കിടക്കുന്നുണ്ട്. പക്ഷേ പിന്നാലെ വരുന്ന ആചാര്യന്മാർക്ക് ഇതെന്താ കിടക്കുന്നത് എവിടെയെന്നുള്ളതെന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ നമ്മുടെ കുട്ടികൾ മറ്റുള്ളവരൊക്കെ പറയുന്നു ജനത്തിൻ്റെ പാപം തീർക്കാൻ വേണ്ടിയിട്ട് അവതരിച്ചു എല്ലാം ചെയ്യുന്നുണ്ട്. നമുക്കിതൊക്കെ ഒരുപാട് ദൈവങ്ങളുണ്ട്, ആരാധനാലയങ്ങളുണ്ട്, ഒരുപാട് നടപടിക്രമങ്ങളുണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെ ഒരു അവതാരത്തെയും കാണുന്നില്ല. ആരെങ്കിലും ചോദിച്ച് കളിയാക്കി കഴിഞ്ഞാൽ അത് കൊടുക്കാൻ മറുപടിയില്ല. അപ്പോൾ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ ശിവൻ അർദ്ധനാരീശ്വര രൂപം എടുത്ത് വന്നത് ഈ പാപമെല്ലാം ശമിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് തന്നെ ചില സദസ്സുകളിൽ ചിലർ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ശിവൻ അർദ്ധനാരീശ്വര രൂപം എടുത്തു വന്നത് മുരുകനെ കാണിക്കാൻ വേണ്ടിയാണ്. ഭഗവാൻ മുരുകനെ കാണിക്കാനല്ല, പലരെയും കാണിക്കാൻ പല സമയങ്ങളിൽ അവതരിച്ചിട്ടുണ്ട്. അതായത് അർദ്ധനാരീശ്വര രൂപം വന്നത് തന്നെ ജനങ്ങളുടെ, അതാണ് പാപനാശനാഹരേ എന്ന് പറയുന്നത്, അതായത് നമ്മളുടെ പാപമെല്ലാം ശമിച്ചു പോകുന്നതിന് വേണ്ടിയിട്ടാണ്
ശിവൻ അർദ്ധനാരീശ്വര രൂപമെടുത്ത് വരുന്നത്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ എന്തൊക്കെ മന്ത്രതന്ത്രങ്ങളെല്ലാം അറിഞ്ഞിരുന്നാലും നമുക്ക് ദേവപ്രശ്നം നടത്തി ദേവന് ചൈതന്യത്തിന് അപജയം ഉണ്ടോ എന്ന് പരിശോധിക്കുന്ന പോലെ തന്നെ നമ്മളുടെ ജീവിതത്തിൽ വയസ്സിനനുസരിച്ചുള്ള ഉയർച്ച നമ്മുടെ ജീവിതത്തിൽ സാധിക്കുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ പിന്നിൽ തടസ്സങ്ങളുണ്ട്, നെഗറ്റീവ് എനർജി ഉണ്ട്, അതിനെ നമ്മൾ മാറ്റി തന്നെ കളയണം. അതിൻ്റെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു വാഹനം പുതിയത് വാങ്ങിച്ചു, നമുക്ക് വണ്ടി ഓടിച്ചു പോകണമെങ്കിൽ റോഡ് നല്ല രീതിയിലില്ല, ആ തടസ്സം മാറ്റാതെ വണ്ടി മുന്നോട്ട് പോവില്ല, ആ ഒരു ചിന്ത നമ്മളറിയണം. അതേപോലെ തന്നെ ഒരു ലോങ് യാത്ര പോകുന്ന സമയത്ത് വണ്ടിക്ക് സ്പീഡ് കുറഞ്ഞു, സ്പീഡ് കുറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, ചിലപ്പോൾ ടയർ പഞ്ചറായതായിരിക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ച് ആ പഞ്ചർ ഒട്ടിക്കുകയോ അല്ലെങ്കിൽ ടയർ മാറ്റിയിടുകയോ ചെയ്തിട്ട് വേണം യാത്ര തുടരാൻ. അപ്പോൾ ചിലർക്ക് പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ, ഈ ടയർ പഞ്ചറായി അവസാനം ടയർ പൊട്ടിത്തെറിച്ച് ഡിസ്കിലോടും വണ്ടി, ഡിസ്കിലോടുന്ന സമയത്തും എഞ്ചിൻ അരപ്പ് കൂടും. കാരണം ഓടിക്കുന്ന ആളുടെ വിചാരം സൗണ്ട് കൂടിയപ്പോൾ സ്പീഡ് കൂടിയെന്നാണ്, വണ്ടി നീങ്ങുന്നില്ല എഴയുന്നുള്ളൂ. അത്ര പോലും ആവശ്യതയായിട്ട് പോലും ഇതെന്തുകൊണ്ട് എനിക്ക് സംഭവിച്ചു എന്നുള്ളത് തിരിഞ്ഞു നോക്കാത്ത ഒരുപാട് ജനസമൂഹം നമ്മുടെ ഇടയിലുണ്ട്. അതിന് ഉദാഹരണം, എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ ഞാൻ ഒരു വീട്ടിൽ പൂജാതികർമ്മം ചെയ്തപ്പോൾ അവരോട് ചോദിച്ചു, ഇത്രയും താഴേക്ക് പോയിട്ട്, അതായത് അവർ പുറത്തുള്ള ജനങ്ങളുടെ മുമ്പിൽ വളരെ വലിയ പ്രൗഢിയൊക്കെ ഉള്ള വീട്ടുകാരാണ്, സെറ്റപ്പും കാര്യമൊക്കെ ഉണ്ട്, പക്ഷേ നിത്യനിർദ്ധാന ചിലവുകൾക്ക് പോലും മുന്നോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ വന്നു. അപ്പോൾ നമ്മൾ അവരോട് ചോദിച്ചു, ഇത്രയും താഴേക്ക് പോയിട്ട് നിങ്ങളിത് എന്തുകൊണ്ടെന്ന് ശ്രദ്ധിക്കാൻ എന്ന് ചോദിച്ചു പറഞ്ഞു, ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള അറിവ് ഒന്നും എങ്ങനെയും കിട്ടിയില്ല, ആ കിട്ടാത്തത് കൊണ്ടാണ് നമ്മളിതിലേക്ക് തുനിയാഞ്ഞത്. പിന്നെ ജ്യോതിഷം എന്ന് എഴുതിയ മൊത്തത്തിൽ തട്ടിപ്പാണ്, കുതന്ത്രങ്ങളാണെന്ന് മാത്രമേ ധരിച്ച് വശമായിട്ടുണ്ടായുള്ളൂ. അല്ലാതെ മനുഷ്യരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പൂർവിക മഹർഷീശ്വരന്മാർ നമുക്ക് തയ്യാറാക്കി തന്ന വിദ്യകളാണ് ഇതൊന്നും ഉള്ള വിവരങ്ങളും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു പറഞ്ഞു. അപ്പോൾ അങ്ങനെ സമൂഹത്തിൻ്റെ മുന്നിൽ ഇങ്ങനെ ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. നമ്മൾ ഈ തെറ്റിദ്ധാരണകളൊക്കെ നീക്കി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മളുടെ ഹ്രസ്വമായ ഒരു ജീവിതകാലയളവ്, അതായത് ഇന്നത്തെ ഏറ്റവും കൂടിയൊരു ആയുസ് എന്ന് പറഞ്ഞാൽ 70 വയസ്സ് അല്ലെങ്കിൽ 80 വയസ്സ്, 80 തന്നെ എല്ലാവർക്കും കിട്ടില്ല, ഒരു 70-65 ഒക്കെയാണ് കണക്കൂട്ടിക്കുള്ളൂ. അപ്പോൾ ഒരു 70 വയസ്സ് വരെ ജീവിക്കുമ്പോൾ നമ്മൾ ചത്തതിന് നോക്കുമ്പോൾ ജീവിച്ചിരിക്കില്ലെന്ന് പറഞ്ഞ് പോണതിൽ നല്ലത് അന്തസ്സോടുകൂടി തന്നെ തടസ്സങ്ങൾ നീക്കി നമുക്ക് ലഭ്യമാകേണ്ട എല്ലാ ജീവിത സാഹചര്യങ്ങളും ഉപയോഗിച്ച് മുന്നോട്ട് പോകുന്നതിന് തടസ്സം മാറ്റി തന്നെ മുന്നോട്ട് പോയാൽ നമുക്ക് എത്താൻ പറ്റുന്ന മേഖലകൾ എവിടെയാണോ അവിടെയെല്ലാം എത്തിപ്പെടാൻ സാധിക്കും. അതിന് ദൈവിക ശക്തി എന്ന് പറയുന്ന ശക്തികൾ നമ്മളെ സഹായിക്കും. അല്ലാതെ ചിലർ പറയുന്ന പോലെ നാരായണായ നമ ജപിച്ചതുകൊണ്ടോ നമോ നമ ശിവായ ജപിച്ചതുകൊണ്ടോ മാത്രം സമ്പൂർണ്ണമായിട്ടുള്ള കാര്യങ്ങളും നടക്കില്ല എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കണം. ഇത്തരത്തിൽ ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾ ഞങ്ങൾക്ക് കത്തുകളായി എഴുതുക. കത്തുകളയക്കേണ്ട വിലാസം ടു ദ പ്രൊഡ്യൂസർ, ലേഡീസ് അവർ, കൗമുദി TV, പേട്ട, തിരുവനന്തപുരം. മറ്റൊരു എപ്പിസോഡിൽ ഒരു പുതിയ വിഷയവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. ഇന്ന് ആങ്സൈറ്റി എന്നുള്ളതിൻ്റെ പ്രായപരിധിയില്ല. വളരെ ചെറിയ കുട്ടികളിൽ നിന്നും ഏറ്റവും വാർദ്ധക്യത്തിലെത്തി നിൽക്കുന്ന ആൾക്കാർക്ക് പോലും ആങ്സൈറ്റിക്ക് ദ ആർ പ്രൂൺ ടു ഇറ്റ്. അപ്പോൾ എന്താ, നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങളിൽ ഏർപ്പെടുക, ടെൻഷൻ അടിക്കാതിരിക്കുക, വരാനുള്ളതെല്ലാം വരും. അങ്ങനെ ടെൻഷൻ വിമുക്തമായ ഒരു നാളേക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് നാളെ കാണാം. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.